ഹായ് ഗായത്രി. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ പുതിയതായി വരുന്നത് നായികമാർക്കൊക്കെ ഗായത്രിയുടെ അസൂയായിരിക്കും. കാര്യം മറ്റേതൊക്കെ സ്ക്രീൻ അപ്പിയറൻസിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതുമുഖ നായിക, ഇത് ഒരു ഫംഗ്ഷനിലാണ് ലോഞ്ച് ചെയ്തത്. ഓ, ഗായത്രിയെ പരിചയപ്പെടുത്തുന്ന ഒരു, ശരിക്കും അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ആ ഫംഗ്ഷന് വന്നവർക്കെല്ലാം, ഈവൻ എനിക്ക് പോലും എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗായത്രി എന്നുള്ള പേരാണ്. ഇപ്പൊ എത്ര പേര് ഗായത്രി എന്നാണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്നത്തെ ശേഷം ഒരുപാട് പേര് ഗായത്രി ആയല്ലേ, ശ്രീധന്യ തന്നെ ആണോ എന്നൊക്കെ ചോദിച്ച് പലരും അങ്ങനെ കൺഫേം ചെയ്ത് അറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു അതെ, ഇപ്പൊ ഗായത്രി ആണ്, ശ്രീധന്യ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ട് എന്തായാലും ആരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടൊന്നും ഇല്ല ഇതുവരെ. അപ്പൊ ഗായത്രി ആയിട്ട് എനിക്ക് തോന്നുന്നു, കാരണം അത്രയ്ക്കും ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനോടൊരു സ്നേഹമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഗായത്രി തന്നെ അങ്ങോട്ട് തുടരാമെന്ന് വിചാരിച്ചു. എന്താണ് ഗായത്രിക്ക് ആദ്യമായിട്ട് മേനോൻ ചേട്ടൻ്റെ എന്നൊരു കോള് കിട്ടുന്നത്? ആക്ച്വലി പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് മെസ്സേജ് വരിക ചെയ്തത്, കോൾ ബാക്ക് അറ്റ് 2 PM, ബാലചന്ദ്ര മേനോൻ ഫിലിം മേക്കർ, ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരിക ചെയ്തത്. പക്ഷെ എനിക്കിത് അറിയില്ലല്ലോ, ഞാനപ്പോൾ ഇത് ആരാന്നറിയാതെ ആദ്യം ട്രൂ കോളറിലൊക്കെ ഇട്ട് നോക്കി, പിന്നെ വാട്സപ്പിലിട്ട് നോക്കി, വാട്സപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സാറിൻ്റെ പിക്ചർ കണ്ടു. അപ്പോൾ ഏകദേശം എനിക്ക് ഉറപ്പായി ആയിരിക്കുന്നു, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ അത്രയും വലിയൊരു ഡയറക്ടർ എന്നെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്ത് വിളിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് പേടിയും ടെൻഷനും ആകാംക്ഷയും എല്ലാം ഉണ്ട്, എന്തിനാണെന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിളിച്ചു, 2 മണി കറക്റ്റ് നോക്കിയിരുന്ന് വിളിച്ചു 2 മണിക്ക് സാറിനെ. അപ്പോൾ സാറ് പിന്നെ അപ്പം എന്തോ തിരക്കിലായിരുന്നു തോന്നുന്നു, പിന്നീട് തിരിച്ചു വിളിച്ചു സാറ്. അപ്പം ഇങ്ങനെ കാര്യം പറഞ്ഞു മൂവിയുടെ, അങ്ങനെ ഉറപ്പായിട്ടല്ല, പക്ഷെ സാറിന് ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ആ പർട്ടിക്കുലർ ക്യാരക്ടറിന് ഞാൻ ആപ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് സാറ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് നമ്പർ എടുത്തൊക്കെ വിളിച്ചത്. ജയറാമിന് മാനേജ്മെന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ സിനിമയിലെ നായിക ഒരു ആങ്കറാണ് ആയിരുന്നു, അപ്പൊ ഞാനത് കണ്ടിട്ടാണ്, ജയറാമിനെ, അതെ ജയറാമിന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന കണ്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. അതെന്തോ അങ്ങനെ നിമിത്തം ഒരു ഭാഗ്യമൊക്കെ അതങ്ങനെ സംഭവിച്ചു, അതെന്റെ ഭാഗ്യം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് സാറിനെ കണ്ടു, സാർ പറഞ്ഞു എന്തെങ്കിലും കാണണം, കാണാതെ ഫോണിൽ കൂടെ ഒരു അഷുറൻസ് ചിലപ്പോൾ തന്നിട്ട് പിന്നെ അത് അബദ്ധമായാലും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ കാണണമെന്ന് പറഞ്ഞു, ക്രൗൺ പ്ലാസയിൽ ചെന്ന് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ സാറ് ഓക്കെ എന്ന് പറഞ്ഞു. അതുവരെ എനിക്കും അങ്ങനെ വലിയ ഉറപ്പൊന്നുമില്ല, പിന്നെ ആ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ നമ്മൾ മനുഷ്യരല്ലേ.